drawing nigh. Sound of his approaching we can hear. Watchful we must be, and always on alert, that the Lord our hearts with rapture cheer. Glory, glory, Christ will come again. Glory, glory, we with him shall reign. With the glorious body, സൗരങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയാണ് കർത്താവ് നമുക്ക് തന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടുവെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയത്തിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു ഓവർ വ്യൂ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു മുഴുവൻ ഒരു കാഴ്ച നമ്മുടെ സഹോദരന്മാരിലൂടെ നമ്മൾ കേൾപ്പാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതിനെ കുറച്ചും കൂടെ വിശദമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് നമുക്ക് അവസരം തരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ആലയം. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ആലയം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, നീ സമാഗമന കൂടാരം ഉണ്ടാക്കണം. എന്തിനാണ് ഈ സമാഗമന കൂടാരം? സമാഗമന കൂടാരം ദൈവത്തിന് ഇസ്രായേൽ മക്കളോടുകൂടെ വസിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇത് എത്ര മഹത്വകരമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചതായ ഈ ജനത്തോടു കൂടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അവരോട് കൂടെ വസിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരോടൊപ്പം നടക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഏദേൻ തോട്ടത്തിൽ ആദാമിനോടു കൂടെ നടന്നവനായ ദൈവം, ആ ദൈവം എന്നും നമ്മളോടൊപ്പം നടക്കുവാൻ, നമ്മളോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നാം കൂടുതലായിട്ട് ഈ കാര്യത്തെ കാണാൻ പോവുകയാണ്. നമുക്കറിയാം ഒന്ന് തിമൊഥെയൊസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നേ, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അപ്പൊ അവിടെ നമ്മൾ ദേവാലയത്തെ കുറിച്ച് വായിക്കുന്നത് സഭയാണ് ദൈവത്തിന്റെ ആലയമെന്ന്. അപ്പൊ സഭ ദൈവത്തിന്റെ വാസസ്ഥലമാണ്, ദൈവം വസിക്കുന്ന ഭവനമാണ്, ദൈവത്തിന്റെ സംസാരമുള്ള സ്ഥലമാണ്, ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം അത് ദൈവത്തിന്റെ സഭയാണ്. ഈ ഒരു കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അടിവരയിട്ട് നമ്മൾ എഴുതേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ ആലയം. ആ ഒരു ചിത്രത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പഴയ നിയമത്തിലുള്ള സമാഗമന കൂടാരത്തിന്റെ ചിത്രം നമ്മൾ കാണാൻ. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവം സമാഗമന കൂടാരത്തിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിച്ചു എന്ന്. അപ്പൊ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം സംസാരിക്കുവാൻ തുടങ്ങുന്നത് സമാഗമന കൂടാരത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലം സമാഗമന കൂടാരമാണ്. ആ കാര്യവും നമ്മൾ മറന്നു പോകരുത്. അപ്പൊ മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കണമെങ്കിലും ദൈവത്തിന് കൂട്ടായ്മ പുലർത്തണമെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സ്ഥലം വേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? അത് നമുക്കറിയാം. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ഉൽപ്പത്തി മുതലുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ടു, മനുഷ്യനെയും ദൈവത്തെയും നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? പാപം. പാപം നിമിത്തം മനുഷ്യനോട് ദൈവത്തിന് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നില്ല, ദൈവത്തിന് മനുഷ്യനിൽ വരാൻ സാധിക്കുന്നില്ല, ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാൻ ദൈവത്തെ തടയുന്ന ഒന്നാണ് പാപം, നമ്മിലെ അകൃത്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മിലെ പ്രവൃത്തികൾ. അപ്പൊ ഇവിടെ ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്നെ ഒരു ആലയം ഉണ്ടാക്കുവാൻ വേണ്ടി മോശയോട് പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവരോട് ദൈവം പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന് നിങ്ങൾ ഒരു സമാഗമന കൂടാരത്തെ ഉണ്ടാക്കണം. സമാഗമനം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് എന്നാണ്, എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്നതായ സ്ഥലം. അപ്പൊ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടായ്മയിലാകുക, ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുക, ദൈവത്തിന്റെ സംസാരം മനുഷ്യൻ കേൾക്കുക, ദൈവത്തോട് മനുഷ്യന് സമ്പർക്കം പുലർത്താൻ സാധിക്കുക, അത് ഏറ്റവും വിലയേറിയ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വിലയേറിയ ഒരു കാര്യമായിട്ട് വേണം നമ്മൾ ഈ സമാഗമന കൂടാരത്തെ കാണുവാനായിട്ട്. ഞാനിവിടെ സ്ലൈഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണണം കണ്ടോ, മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒന്ന്, ഈ ചിത്രത്തിന്റെ ഉള്ളില് ആ വെള്ള വൈറ്റ് കളറിലുള്ളതായ ഒരു മതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഫ്രണ്ടില്, അതിന്റെ ഏറ്റവും അകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു യാഗപീഠം, അതിന്റെ ഉള്ളിലാണ് 48 അക്കേഷ്യ വുഡ് അല്ലെങ്കിൽ കതിരമരം പലകകൾ നിവർത്തി നിർത്തി പണിതിരിക്കുന്നതായ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തെ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് ഔട്ടർ ഗേറ്റ്, അവിടെ ഒരു മതിലിനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ, പുറമെ ഒരു മതിലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി മാത്രമല്ല, അടുത്തതായിട്ട് നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, ഈ പ്രാകാരത്തിൽ ഒരു കഴുകൽ തൊട്ടി, ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് കഴുകൽ തൊട്ടി. അപ്പം അവിടെ നമ്മളെ കഴുകുന്നതായ അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ലേവര് അവിടെ പോയി കഴുകി, കൈയും കാലും കഴുകിയിട്ട് വേണം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോ അവിടെ കഴുകുന്നതായ ഒരു കഴുകൽ തൊട്ടിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് വിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്തിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, അവിടെ ഒരു നിലവിളക്കുണ്ട്. അടുത്തതായിട്ട് അവിടെ ഒരു കാഴ്ചയപ്പത്തിൻ്റെതായ ഒരു മേശയുണ്ട്. മൂന്നാമതായിട്ട് അവിടെ ഒരു ഏറ്റവും ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു ധൂപപീഠമുണ്ട്. അപ്പം ഈ രണ്ട് ഭാഗങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അതിൻ്റെയും ഏറ്റവും ഉള്ളിലുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അവിടെ നമ്മൾ കാണുന്നു അതിപരിശുദ്ധ സ്ഥലം, ഏറ്റവും ഉള്ളിലുള്ള ഒരു ഭാഗം. അവിടെ ഒരു യാഗപീഠമുണ്ട്, ഒരു ഒരു പെട്ടകമുണ്ട്. ആ പെട്ടകം ദൈവം വസിക്കുന്നതായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നതായ സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മള് സമാഗമന കൂടാരത്തിന്റെ മൂന്ന് ഭാഗങ്ങളെയാണ്. അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രാകാരത്തിലെ കാര്യങ്ങളെയാണ്. പ്രാകാരത്തിലെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ കണ്ട് പ്രാകാരത്തിൽ നമ്മൾ എന്തെല്ലാമാണ് കണ്ടത്? പ്രാകാരത്തിൽ നമ്മൾ കണ്ടത് പ്രാകാരത്തിൽ ഒരു കഴുകൽ തൊട്ടിയുണ്ട്, ഒരു യാഗപീഠമുണ്ട്, മാത്രമല്ല പ്രാകാരത്തിന് ചുറ്റും ഒരു മതിലുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കാണണം. ഇതിനൊരു ആത്മീയമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. പഴയ നിയമത്തിൽ ഈ സമാഗമന കൂടാരം അത് ഒരു നിഴൽ മാത്രമാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താ നമ്മൾ കാണണം? അത് പുതിയ നിയമത്തിലെ ദൈവസഭയാണ്. അപ്പൊ പഴയ നിയമത്തിലെ ഈ ആലയത്തിലെ ഓരോ ഉപകരണങ്ങളും നമുക്കൊരു ആത്മീയമായ ഒരു യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നുണ്ട്. ആ കാര്യത്തെ നമ്മൾ വളരെ വ്യക്തമായി നാം കാണേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പൊ പ്രാകാരത്തിലുള്ള ഈ അനുഭവം എന്തിനു വേണ്ടിയാണ്? പ്രാകാരം നമുക്ക് ക്രിസ്തുവിന്റെ ചില അനുഭവങ്ങളെയാണ് നമുക്ക് നൽകുന്നത്. അപ്പോ ഈ അനുഭവം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമുക്ക് ദൈവത്തോടും മനുഷ്യനോടും നീതിയുള്ളവരായി മാറണം. ദൈവത്തോട് മാത്രമല്ല, നാം മനുഷ്യരോടും നീതിയുള്ളവരായും നേരുള്ളവരായും തീരണം. അപ്പൊ പ്രാകാരത്തിലുള്ള നമ്മുടെ ക്രിസ്തുവിന്റെ അനുഭവം നമ്മെ ദൈവത്തോടും മനുഷ്യനോടും നീതിയുള്ളവരാക്കി നമ്മളെ മാറ്റും. അതുപോലെ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ കാണുന്നത്, പ്രാകാരത്തിൽ ഒരു യാഗപീഠം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ യാഗപീഠം എന്തിനെയാണ് കാണിക്കുന്നത്? യാഗപീഠം കാണിക്കുന്നത് പാപത്തിൽ നിന്ന് നമ്മെ കഴുകുന്ന കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മരണത്തെയാണ്. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ യേശു നടന്നു പോകുന്നത് കണ്ടിട്ട് വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങള്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ നമുക്കറിയാം യാഗപീഠത്തെ വെച്ചപ്പോൾ ആ യാഗപീഠത്തില് മൃഗങ്ങളെ യാഗമർപ്പിക്കും. പാപയാഗമായി ആട്ടുകൊറ്റനെയും പശുക്കിടാവിനെയും ഒക്കെ അർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ ലേവ്യ പുസ്തകത്തിലും ഒക്കെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടുന്നത് ഒരു ആടാണ് അല്ലെങ്കിൽ ഒരു പശുക്കിടാവാണ്. നമ്മൾ നോക്ക്, ദഹനയാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പാപയാഗത്തിന് വേണ്ടിയിട്ടൊക്കെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടുന്നതായ ഒരു ആട്, ഈ ആട് ആരെ കാണിക്കുന്നതാണ്? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന
ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യേശുവാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്. നമുക്കറിയാം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. ഇനി അടുത്തത് വായിക്കുന്നു, യാഥാർത്ഥ്യത്തെക്കുറിച്ച് അടുത്ത വാക്യം പറയുന്നത് 12-ാം വാക്യം, അങ്ങനെ യേശുവും സ്വന്ത രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന് നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇപ്പൊ എബ്രായർ 13-19 ഈ വാക്യങ്ങളിൽ കർത്താവ് നമ്മളോട് വിളിച്ചു പറയുകയാണ്, യേശു കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം രക്തം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. കണ്ടോ? അപ്പോ ഈ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി അവന്റെ രക്തം, അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കുവാനിടയായി തീർന്നു. അപ്പൊ ഈ ചിത്രത്തെ നമ്മൾ കാണണം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, യേശു തന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി. നമുക്കറിയാം പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തിക്ക്, ഒരു പുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു തിരശീല കടന്നു വേണം പോകാൻ. ആ തിരശീല എന്തിനെയാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? പാപികളായ നമുക്കും ദൈവത്തിനും തമ്മിൽ ഒരു വേർപാടുണ്ട്. പാപം നമ്മളെയും ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ നീതി പാപികൾക്ക് മരണമാണ് വിധിക്കുന്നത്. അതുകൊണ്ട് ആ തിരശീല കടന്ന് ആരെങ്കിലും അകത്ത് പ്രവേശിക്കണമെങ്കിൽ ഒരു മരണം അനിവാര്യമാണ്. അപ്പൊ നമ്മളിവിടെ കാണുന്നു, യേശു എന്താ ചെയ്തത്? യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്കൊരു പുതുവഴിയെ പ്രതിഷ്ഠിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചപ്പോ, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോ ആ തിരശീലയെ കർത്താവ് മാറ്റി. ഇനി നമുക്ക് കർത്താവിന്റെ രക്തം ഹേതുവായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇനി നമുക്കും ദൈവത്തിനും തമ്മിൽ മധ്യത്തിൽ ഒരു തിരശീലയില്ല, ഒരു മറയില്ല. അങ്ങനെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി, ആ യാഗപീഠത്തിൽ നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും, പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. നമുക്ക് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ട് നമ്മൾ കണ്ടോ, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് നാം ചെല്ലുക. അപ്പൊ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാനാണ് കർത്താവ് പറയുന്നത്. 1 പത്രോസ് 2:24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കണ്ടോ? കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകുന്നു. ആമേൻ. അപ്പോ കർത്താവ് ഈ ക്രൂശിൽ യാഗമായി തീർന്നതിലൂടെ നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വന്നു. ഇനി അടുത്തത് നമ്മൾ കാണുന്നതാണ് പ്രാകാരത്തിലെ 2-ാമത്തെ വസ്തു എന്താണ്? നമ്മൾ ഇതുവരെയും കണ്ടത് യാഗപീഠത്തെയാണ്. യാഗപീഠം എന്തിനെ കാണിക്കുന്നതാണ്? ക്രൂശിനെ കാണിക്കുന്നു. ക്രൂശിൽ യേശു യാഗമായി തീർന്നതിലൂടെ നമുക്ക് പാപപരിഹാരം വന്നു. അടുത്തത്, ഇത് മാത്രം പോരാ, ഈ യാഗപീഠം കഴിഞ്ഞ് പുരോഹിതൻ അടുത്ത് എന്താണ് അടുത്ത് ചെല്ലേണ്ട സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഒരു കഴുകൽ തൊട്ടിയുണ്ട്. പുറപ്പാട് പുസ്തകം 30:18-19 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. കണ്ടോ? അവിടെ ഒരു കഴുകൽ തൊട്ടിയെ നമ്മൾ കാണുന്നു. ഈ കഴുകൽ തൊട്ടി എന്തിനെയാണ് കാണിക്കുന്നത്?
നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഒരുപാട് മാലിന്യങ്ങൾ നമ്മളിൽ പറ്റുന്നുണ്ട്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഒത്തിരി മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നുണ്ട്. ഈ മാലിന്യങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് കഴുകാൻ പറ്റുക? അതിന് യാഗപീഠം പോരാ, മറ്റൊന്നിന്റെ ആവശ്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മളെ കഴുകുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് ജീവൻ നൽകുന്ന ആത്മാവായി തീർന്നു. ഈ ജീവൻ നൽകുന്ന ആത്മാവായ കർത്താവ് അവൻ നമ്മളെ കഴുകുന്ന കർത്താവാണ്, അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണ്. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ സ്കൂളിലായിരുന്നപ്പോഴും കോളേജിലായിരുന്നപ്പോഴും അല്ലെങ്കിൽ ലോകത്തിൽ പല കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടപ്പോഴും ഒത്തിരി മാലിന്യങ്ങൾ ഞാൻ അറിഞ്ഞു അറിയാതെയും എന്റെ മേൽ പറ്റിയിട്ടുണ്ട്, കർത്താവ് എന്നെ കഴുകണമേ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് നമ്മളെ കഴുകും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പത്രോസിന്റെ അതുപോലെ മറ്റ് ശിഷ്യന്മാരുടെയും അടുക്കൽ യേശു കർത്താവ് അവരുടെ കാലുകളെ കഴുകാൻ വേണ്ടി തോർത്തെടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് എന്നെ കഴുകരുത്, എന്നെ കഴുകണ്ട എന്നാണ് പത്രോസ് പറഞ്ഞത്. പക്ഷെ കർത്താവ് പറഞ്ഞത്, നീ ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം പത്രോസ് ഉടനെ പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്, കർത്താവേ എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പം കർത്താവ് നമ്മളെ കഴുകണം. പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും മാലിന്യത്താൽ നിറഞ്ഞവരായി നമ്മൾ മാറുമ്പോൾ, നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് നാം അവന്റെ സന്നിധിയിൽ പാട്ടുപാടുമ്പോൾ, അവന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ അവന്റെ വചനം നമ്മളെ കഴുകും. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് നമ്മെ കഴുകുന്നത് അവന്റെ വചനത്തിലൂടെയാണ് നമ്മളെ കഴുകുന്നത്. കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ നമ്മളെ ശുദ്ധീകരിക്കുന്നത് അവന്റെ വചനത്തിലൂടെയാണ്. അപ്പം യേശുവിന്റെ വചനം നമ്മളെ കഴുകും. മാത്രമല്ല, നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം വിശുദ്ധീകരിക്കപ്പെടും. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിക്കും. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിന്റെ 6-ാം വാക്യം, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. കണ്ടോ, അപ്പൊ നമ്മളെ വിശുദ്ധീകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വചനത്താൽ നമ്മളെ കഴുകും. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടത് വചനം നമ്മളെ കഴുകും, ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഇത് ആരംഭിച്ചത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ വീണ്ടും ജനനത്തിലൂടെയാ. നമ്മൾ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. അങ്ങനെ വീണ്ടും ജനനം നമ്മളെ കഴുകി. കണ്ടോ, വീണ്ടും ജനനത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. മാത്രമല്ല, വചനം നമ്മളെ കഴുകുന്നു, നമ്മളിലെ കറയും ചുളുക്കവും എല്ലാം മാറ്റുന്നു. അപ്പൊ അതിന് പ്രിയരെ, നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മലിനപ്പെട്ട അവസ്ഥകളൊക്കെ ബോധ്യപ്പെടുമ്പോൾ നാം കർത്താവിന്റെ അടുക്കിലേക്ക് വരികയും നാം അവന് പാട്ടുപാടുകയും യേശുവിന്റെ ആ ജീവൻ നൽകുന്ന ആ ശക്തിയാൽ, ജീവന്റെ ആത്മാവിനാൽ, ജീവനുള്ള വെള്ളത്താൽ നാം കഴുകപ്പെടുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യണം. ആമേൻ. മാത്രമല്ല, ഇനി 3-ാമത് ഒരു കാര്യം കൂടെയുണ്ട്, വേർതിരിക്കുന്നതായ ഒരു തിരശീല അല്ലെ. നമ്മൾ കണ്ടത് 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് യാഗപീഠത്തെ കാണുന്നു, മറ്റൊന്ന് കഴുകൽ തൊട്ടിയെ കാണുന്നു, 3 പഞ്ഞുനൂല് കൊണ്ട് ഒരു മറശീലയും കാണുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് ജീവൻ നൽകുന്ന ആത്മാവായ ക്രിസ്തു നമ്മൾ ലോകമാലിന്യങ്ങളെ കഴുകുന്നതിനെയാണ് കഴുകൽ തൊട്ടി സൂചിപ്പിക്കുന്നത്. ഇനി പഞ്ഞുനൂല് കൊണ്ടുള്ള മറശീല, അതായത് ഞാൻ ആദ്യം ചിത്രത്തിൽ കാണിച്ചു, നമുക്ക് ആ പ്രാകാരത്തിന് ചുറ്റും ഒരു മറശീലയുണ്ട് അല്ലെ. ആ പ്രാകാരത്തിന് ചുറ്റുമുള്ള മറശീല അല്ലെങ്കിൽ ആ മതില് എന്തിനാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകവും ദൈവത്തിന്റെ ആലയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലോകം മുഴുവൻ മാലിന്യമാണ്, ലോകം മുഴുവൻ അനീതി നിറഞ്ഞതാ. പക്ഷെ ദൈവാലയമോ? ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് പരിശുദ്ധനും നീതിമാനുമായ ഒരു ദൈവമുണ്ട്, നീതിയുള്ള ഒരു ദൈവമുണ്ട്, പരിശുദ്ധനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഈ ലോകത്തിലെ അനീതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ലോകത്തെയും ദൈവാലയത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഒരു മതിലാണ് ദൈവത്തിന്റെ നീതി. ആ നീതി ആരാണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവായ യേശുവാ. അപ്പം ഈ മതില് ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ നീതിയെ ഈ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ മതില്. അപ്പൊ നാം കാണണം, ഈ മതില് ദൈവാലയത്തെയും ലോകത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. പ്രിയരെ, ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വചനത്തെ അവസാനിപ്പിക്കാം. നമ്മൾ കാണുന്നത് ലോകത്തെയും
ഈ ദൈവാലയത്തിൽ നമ്മൾ വേർതിരിക്കുന്നതായ ആ മതില് നമ്മളുടെ ജീവിതത്തിലുണ്ടോ? നാം ചോദിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ലോകത്തെയും ദൈവാലയത്തെയും നമ്മൾ വേർതിരിക്കുന്നതായ ഒരു മതില് എന്റെ സുഹൃത്തുക്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എന്റെ കുടുംബാംഗങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ലോകത്തിൽ ബന്ധപ്പെടുന്ന എന്റെ കൂടെയുള്ള വ്യക്തികൾക്ക് ലോകത്തെയും ദൈവാലയത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായ ആ മതിൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ക്രിസ്തുവിനെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തണം. ഞാൻ എന്നെക്കുറിച്ചും നമ്മളെ ഓരോരുത്തരെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിൽ ക്രിസ്തു നീതിയായിട്ടുണ്ടോ, അതോ ലോകത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ഈ കൂടാരത്തിന് മതിലില്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മാലിന്യങ്ങളും ഈ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പ്രിയരെ, നാമാണ് ദൈവത്തിന്റെ ആലയം, സഭ ദൈവത്തിന്റെ ആലയമാണ്. ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും സഭയിലേക്ക് വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് യാഗപീഠം ഉണ്ടാകണം. യാഗപീഠം എന്ന നിലയിലുള്ള ക്രിസ്തുവിന് അനുഭവം ഉണ്ടാകണം. കഴുകൽ തൊട്ടി എന്ന നിലയിൽ ജീവൻ നൽകുന്ന ആത്മാവായ ക്രിസ്തുവിന്റെ കഴുകൽ നമുക്കുണ്ടാകണം. മാത്രമല്ല, നമ്മെയും ലോകത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായ നീതി എന്ന നിലയിലുള്ള ക്രിസ്തു മതിലായി നമുക്കുണ്ടാകണം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.